നമസ്കാരം ഗൈസ്, ട്രക്കേഴ്സ് ലെവനും മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നലത്തെ വീട് നിങ്ങൾ കണ്ടല്ലേ. ഇന്നലെ നമ്മൾ മഞ്ഞിൽ പെട്ട് വീട്ടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാതെ വീട്ടിൽ തന്നെ പെട്ട് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് വീട്ടിൽ പെട്ടുപോയി. അപ്പം ഇന്ന് രാവിലെ ഇന്നലത്തെ ഈ മഞ്ഞിന്റെ സംഹാര താണ്ഡവത്തിന് ശേഷം ഇന്ന് നമ്മൾ പുറത്തിറങ്ങാൻ ഇന്നലെ പോകാൻ വെച്ചിരുന്ന അതേ ട്രിപ്പുമായിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ഇപ്പം ഓൾമോസ്റ്റ് 11 മണിയായി രാവിലെ. കാര്യം രാവിലെ ഇറങ്ങാൻ വേണ്ടി രാവിലെ എടുത്ത് നോക്കിയപ്പോഴത്തേന് രാവിലെയും ഇന്നലത്തെ രാത്രിത്തിൻ്റെ ബാക്കിയൊക്കെ ആയിട്ട് പല റോഡുകളും ബ്ലോക്കാണ്, ഹൈവേസ് എല്ലാം ബ്ലോക്കാണ്. അപ്പം രാവിലെ ഇറങ്ങേണ്ട ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് യാർഡിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ 11 മണിക്ക് ഇറങ്ങുന്നത്. യാർഡിലെ സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ ട്രക്കിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് ഒന്നും അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോഴറിയാം. എന്തായാലും നമുക്ക് ട്രിപ്പ് പുറപ്പെടാനായിട്ട് ഇറങ്ങാം. രാവിലെ നമ്മൾ ഇറങ്ങാറായിട്ടേ ഇന്ന് രാത്രി ക്ലഞ്ചി എടുത്ത് വരുന്ന എല്ലാം കണ്ടോ, എല്ലാവരും മഞ്ഞിങ്ങനെ കട്ടൊക്കെ കൂട്ടിയിട്ടേക്കാം. ഇതിനിടയിൽ കൂടെ നമ്മുടെ വണ്ടി എങ്ങനെ ഇറങ്ങിപ്പോകും. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടപ്പോൾ ഒടുക്കത്തെ പുകയാണ്ട് വരുന്നത്, തണുത്തു ഇറങ്ങരിച്ച് കിടന്നില്ലേ. ഐസൊക്കെ പിടിച്ചിട്ട് ഇന്നലത്തെ സ്നോയ്ക്ക് ശേഷമുള്ള രീതികളത് കണ്ടോ, ഇവിടെ എല്ലാം കൂട്ടിക്കൂട്ടി വെച്ചേക്കുന്നു. ഈ റോഡ് ഇന്നലെ ഇന്ന് ഇങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ട് കൂടി ഇല്ലായിരുന്നു. ഭാഗ്യം റോഡെല്ലാം എന്തായാലും നമുക്ക് ഇന്നലെ എന്ന് പറഞ്ഞാൽ ആ ഉള്ളിലുള്ള ഭാഗം ഉണ്ടല്ലോ, നമ്മളെ വീട് ഉള്ളിലോട്ട് നിൽക്കുന്നിടത്ത് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ലേറ്റാകും. ഒരുപാട് ലേറ്റായിട്ട് ക്ലീൻ ചെയ്യണം. ഈ റോഡൊക്കെ പെട്ടെന്ന് പെട്ടെന്നൊരു ക്ലീൻ ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ എങ്ങോട്ടും പോകാൻ താല്പര്യമില്ലായിരുന്നു. ഇനി ഇപ്പോൾ യാർഡിൽ ചെല്ലുമ്പോൾ അറിയാം എന്താണ് യാർഡിലെ അവസ്ഥയെന്ന്. അപ്പം ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ ബാങ്കിലൊന്ന് പോകണം. ബാങ്കിൽ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് തന്നെ ഇപ്പോൾ വിളിച്ചു, വിളി കോള് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കോള് തന്നെ ആയിരുന്നു. അതായത് എൻ്റെ ക്രെഡിറ്റ് കാർഡ് വേറെ എവിടെയോ ആരൊക്കെയോ യൂസ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ മാത്രം വരുന്ന കാശ് പോകുന്നുണ്ട്. ഞാൻ US നിൽക്കുമ്പോഴത്തേന് ക്യൂബക്കിലും ആൽബർട്ടയിലൊക്കെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ഒക്കെ നടക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് കാർഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട് പ്രൊട്ടക്ഷൻ ഉള്ളത്. കാരണം പെട്ടെന്ന് തന്നെ അവരെ വിളിച്ച് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. നിനക്കാണ് കണ്ടിന്യൂസ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നത് അറിഞ്ഞപ്പോൾ അവരപ്പത്തിന് എൻ്റെ കാർഡ് ബ്ലോക്ക് ചെയ്തു. കാർഡ് ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞിരുന്നു ഒരാഴ്ചക്കുള്ളിൽ കാർഡ് വരും. അപ്പം ഞാനിപ്പം കാർഡിന് നോർമലി കാർഡ് നമ്മുടെ വീട്ടിൽ വരും. പിന്നെ നമ്മളെപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആണല്ലോ, അതുകൊണ്ട് കറക്റ്റ് അഡ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പണി. അത് കാരണം ഞാൻ പറഞ്ഞു വേണ്ട, അടുത്തുള്ള ഏതെങ്കിലും ബ്രാഞ്ചിൽ കൊടുത്തിരുന്നാൽ മതി, ബ്രാഞ്ചിൽ വന്ന് വാങ്ങിച്ചോളാം പറഞ്ഞു. അപ്പോൾ അവർക്ക് ബ്രാഞ്ചിൽ ഇന്നലെ കിട്ടിയെന്നാണ് തോന്നുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വിളിച്ചു, നമ്മുടെ കാർഡ് അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞാനിപ്പം കാർഡ് വാങ്ങിക്കാനായിട്ട് പോകണം. അവിടെ പോയി കാർഡും കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്ലാൻ എന്നിട്ട് ഇനിയിപ്പോൾ നോക്കേണ്ടത് ആ പോയ പൈസയൊക്കെ തിരിച്ചു വന്നു നോക്കണം. നോർമലി ആ പൈസയൊക്കെ വരും. ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാകാറുള്ള ഇതിനൊക്കെ. അപ്പോൾ ഇവിടെ അമ്മമാർക്ക് മോഷണമാണ് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ. പക്ഷേ സ്റ്റിൽ അതിനെ ബീറ്റ് ചെയ്യാൻ നമുക്കിടയിൽ ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത കാർഡ് ഒരാഴ്ചക്കുള്ളിൽ വരും. നമുക്ക് ബാങ്കിലോട്ട് കയറിയിട്ട് വേണം യാർഡിലേക്ക് പോകാൻ. അപ്പോൾ ബാങ്കിലോട്ട് പോകാനായിട്ട് ഇവിടെ കയറിയതാണ്. അപ്പോൾ അകത്തോട്ടൊക്കെ കയറുമ്പോഴത്തേനുണ്ടോ ക്ലീനിങ്ങൊന്നും അത്ര സുഗമമല്ല, മഞ്ഞിക്കൂടെയൊക്കെ ഇട്ട് ഓടിക്കേണ്ടി വരും. മഞ്ഞിക്കൂടെ ഓടിക്കുമ്പോഴേ നമ്മുടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങും. നമ്മളിപ്പം ട്രക്ക് യാർഡിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കോഫി വാങ്ങിക്കാനായിട്ട് വന്ന് നിർത്തിയേക്കാം. മീഡിയം ഡബിൾ ഡബിൾ നമ്മളിവിടെ ഓർഡർ ചെയ്ത്. ഇപ്പം എല്ലാവരും മോസ്റ്റ്ലി എല്ലാവരും വണ്ടിക്കാതിരുന്ന് തന്നെ വാങ്ങിക്കാറ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയി വാങ്ങിക്കാം. എസ്പെഷ്യലി തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ ഇന്നാണെങ്കിൽ -9 ആണ്. അപ്പം -9 ഇടയ്ക്ക് ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചായ വാങ്ങിച്ചിട്ട് നമുക്ക് തൊട്ടടുത്ത് തന്നെ യാർഡ്, ഇനി പതി ദൂരമല്ല യാർഡ്. നമ്മൾ യാർഡിൽ ഒരാഴ്ചയുള്ള വണ്ടി ഇട്ട് കഴിഞ്ഞാൽ വന്ന് വണ്ടി വാഷ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ, അത് കാർ വാഷാണ്. അപ്പം ഇവിടെ നിന്ന് ഡയറക്റ്റ് വന്ന് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ടാപ്പ് ചെയ്ത് നമുക്ക് കാർ വാഷ് ചെയ്യാനും വരും. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഞാൻ ഇവിടെ നിന്ന് എല്ലാ ആഴ്ചയിലും വന്ന് വണ്ടി വാഷ് ചെയ്യുന്നത്. തൊട്ടുപുറത്തുനിന്ന് കോഫിയും വാങ്ങിക്കാനുള്ള സ്ഥലമാണ്. നമ്മുടെ യാർഡ് തീരെ അലമ്പ, അതിൻ്റെ അങ്ങേ എൻഡിലാണ് നമ്മുടെ ട്രക്ക് കിടക്കുന്നത്. ഇതിനകത്തു നിന്ന് ഇനി ട്രെയിലറും കണ്ടെത്തണം. ഈ ഈ കാർ ഓട്ടിച്ച് ഞാൻ അങ്ങേ എൻഡ് വരെ എത്തുമെന്നുള്ളത് ഇപ്പോഴത്തെ എൻ്റെ ഡൗട്ട്. ട്രക്ക് ഓട്ടിച്ച് എങ്ങനെയും വരാം, ഇത് അങ്ങേ എൻ്റെ വരെ എത്തുവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ഈശ്വരാ വഴിപ്പെട്ട പണി പാളി, ഇന്നലെ പലരും കിടന്ന് കുടുങ്ങിയണക്ക് ഞാൻ ഇന്ന് കിടന്ന് കുടുങ്ങേണ്ടി വരുമല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ട്രെയിലറും കണ്ടെത്തണം. ഇടയ്ക്കൊരിടത്ത് കിടന്ന് സ്പിന്നായെങ്കിലും ഞാൻ ഓടി ഓൾമോസ്റ്റ് നമ്മുടെ ട്രക്കിന്റെ അടുത്ത് എത്താറായി. ഇതിപ്പോ ട്രെയിലർ എടുക്കണേ കണ്ടതേ,
ട്രക്ക് എങ്ങനെ കയറും ഇവിടെ മൊത്തം? ഇനി അത് വൃത്തിയാക്കാതെ ട്രെയിലർ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇച്ചിരി ഫാസ്റ്റ് പോട്ടെ കാര്യം, ഞാൻ ഈ പറയുന്ന രീതിയിലാണെങ്കിലും നമ്മുടെ വിന്റർ ടയർ മാറാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട്. സെറ്റ്, ഇവിടുന്ന് ആ ട്രക്കിന് ഇറക്കിയിട്ട് കാറിന് കയറ്റിയിടണം. നമ്മുടെ ട്രക്കിൻ്റെ അടുത്ത് മല പോലെ കിടപ്പുണ്ട്, പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റും. കാർ ഇങ്ങനെ വിട്ടിരുന്നതിൽ എന്തായാലും സൈഡ് ഇവിടെ കുറച്ച് വൃത്തിയാക്കേണ്ടി വരും. വൃത്തിയാക്കാനായിട്ട് ശവലും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഈ ട്രെയിലറിന് എവിടെയാണോ ട്രെയിലർ കണ്ടെത്തുക എന്നുള്ളതൊരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. ഓ, കമ്പനി ഇന്നലെ വിളിച്ച് ചോദിച്ചായിരുന്നു ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോന്ന്. പോന്നില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തായാലും നമ്മുടെ വണ്ടി ട്രക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇവിടെ കിടന്ന് കാറ്റടിച്ചിട്ട് ഇങ്ങനെയായത്. എന്തായാലും ഇന്ന് സൂര്യപ്രകാശം നല്ല ഉള്ളതുകൊണ്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. പഞ്ചർ പോയോ? വേറെ പോയോ? ഇല്ല. സെറ്റ്, ഇങ്ങനെയുണ്ട്, പൊളിയല്ലേ. ഇനി ഇവിടെ നിന്ന് കയറി പോരുവോ? ഒരു തെച്ച് പണി ഇവിടെ ഉണ്ട്. ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ സ്നോ അധികം കുറവാണെന്ന് വേണം പറയാം നമ്മുടെ വണ്ടിയിൽ. ഇപ്പം വണ്ടി സ്റ്റാർട്ടാകാൻ പോകണം. പുതിയ ബാറ്ററി ആയതുകൊണ്ടാ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പെട്ട് എനിക്ക് പല ഓട്ടം സ്റ്റാർട്ടാകാതെ പോയ ജംപി സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പൊ പുതിയ ബാറ്ററി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളിപ്പോ അവിടെ നിന്ന് വണ്ടി മാറ്റി, ഇങ്ങോട്ട് ട്രക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്നോ അടിച്ചിരിക്കുക, അതൊക്കെ ഇനി പയ്യെ ഓട്ടത്തിൽ പോകത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഗ്യാപ്പിലോട്ട് കാറ് കയറ്റി പാർക്ക് ചെയ്യണം. ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോട്ടെ ഇത് ഇവിടെ നിന്നൊരു എയർ ലീക്ക്, അതായത് ഇന്ന് എയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ സാധനം ഞാനിപ്പോൾ മാറ്റിയതാ, അതിനകത്ത് കിടന്ന് പഴയതാ. പക്ഷെ അത് മാറ്റിയിട്ടും ലീക്ക് മാറുന്നില്ല. ഈ ഓസിന്റെ എങ്ങാട്ടാ പോട്ടെ. അപ്പൊ ഓസ് ഒരു ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കിത് കയറ്റിയിട്ട് നോക്കാം. ഇത് പുതിയത് ഉണ്ടോ? കേബിൾ ആകത്തോട്ട് സിമ്പിളായിട്ട് കയറി, പക്ഷെ തിരിച്ചിറങ്ങുന്നില്ല. പിന്നെ അത് അതാ സാധനം ഉപയോഗശൂന്യമായത്. ഇപ്പം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പഴയത് തന്നെ ഇട്ട്, പഴയതിന് കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ലീക്കൊന്നും ഇല്ല. ഇപ്പം എയർ ബിൽഡ് ചെയ്തോണ്ടിരിക്കുക, ഇതുവരെ ലീക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ലീക്കില്ല. അപ്പം ഈ ഭാഗത്തായിരുന്നു ലീക്ക്. ഇതാണ്ടെ ഈ കട്ട് ചെയ്ത ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് എവിടെ ഉണ്ട് ചെറിയ ഹോളായിരുന്നു, അതിൻ്റെ ആയിരുന്നു ലീക്ക്. എന്തായാലും ഈ സാധനം പോയി, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പുറപ്പെടാം. ഓ, തണുപ്പത്ത് നിന്നിട്ട് നമ്മുടെ ആ ചെറിയൊരു എയർ ലീക്ക് ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ പോവായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച അതിനകത്തുള്ള ബ്രാസ് പീസിൻ്റെ ആയിരിക്കും വെച്ചാൽ ആ പീസ് മാറ്റി. എന്തോ ഭാഗ്യത്തിന് ആ പീസ് രണ്ടെണ്ണം അതിൻ്റെ എക്സ്ട്രാ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും മാറ്റിയപ്പം ആ മനസ്സിലായി അതിൻ്റെ അല്ല. പിന്നെ ഇതിനകത്തോട്ട് ചുമ്മാ പ്രസ് ചെയ്തിട്ട് ഹോസ് കയറ്റിയിട്ട് തിരിച്ചിറങ്ങാൻ പറ്റില്ല. പിന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളെ പഴയത് തന്നെ ഇട്ട് അപ്പം തന്നെ ലീക്ക് നിന്നു. ഇനി ഇപ്പം നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ട്രെയിലർ കണ്ടെത്തി ഹുക്ക് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ടാസ്ക്കാണ് ഇന്നത്തെ ദിവസം. കാര്യം ഓരോ ട്രെയിലറിൻ്റെ അടിയിൽ മഞ്ഞ് കിടക്കുന്ന കാണിച്ചു തരാം. ഓരോ ട്രെയിലർ കയറുന്നിടത്ത് ഇത്രയും മഞ്ഞുണ്ട്. ഇതിനകത്തോടെ എങ്ങനെ നമ്മുടെ ട്രക്ക് ബാക്ക് ഈ ട്രെയിലറിൽ കണക്ട് ചെയ്യും എന്നുള്ള ഒരു പിടുത്തമില്ല. അയ്യോ, പണിവാളും. എന്തായാലും ആദ്യം ട്രെയിലർ കണ്ടുപിടിക്കാം, ട്രെയിലറിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഇങ്ങനെ കിടക്കുന്ന ഏതെങ്കിലും ട്രെയിലർ ആയിരുന്നെങ്കിൽ സുഖമായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് പോവാം. ആകാൻ ചാൻസ് ഇല്ല, കാരണം ഈ ട്രെയിലർ ഈ അടി വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പം അത് കാരണം എവിടെയെങ്കിലും സ്റ്റക്ക് ആയിരിക്കും. നമ്മുടെ യാർഡിന്റെ അങ്ങേ എൻഡിൽ നിന്ന് ഇങ്ങേ എൻഡിൽ വരെ രണ്ട് സൈഡും ട്രെയിലർ നോക്കി വന്നിട്ട് കിട്ടിയില്ല. പക്ഷെ ട്രെയിലർ കിട്ടി. അത് പണിയാണോ പണി ഇല്ലാതെ കിടക്കുവാണോ? ഞാൻ നേരത്തെ ആഗ്രഹിച്ചടുത്താണ് ട്രെയിലർ കിടക്കുന്നത്. ഇത് അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ട്രെയിലർ ഉണ്ടോ?
ആ ട്രെയിലർ നമുക്ക് കൊണ്ടുപോകണ്ടത്. പക്ഷെ അതിന്റെ സൈഡില് ഉള്ള കട്ട മഞ്ഞ അവിടെ കൊണ്ട് കൂട്ടിയിട്ടേക്ക. അവിടെ നിന്ന് എങ്ങനെ എടുക്കുവോ ഈ ട്രെയിലർ? അയ്യോ, സൈഡിൽ കൂടെ കയറ്റി നോക്കാം, എന്നിട്ട് എവിടെ ഇട്ട് യൂട്ടേൺ അടിക്കും. യൂട്ടേൺ അടിക്കാനും സ്ഥലമില്ലല്ലോ. ആ ട്രെയിലർ ആണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന ട്രെയിലർ ആണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. എന്തായാലും കുറച്ച് ഈസി ആയെന്ന് തോന്നിയെങ്കിലും എവിടേക്ക് എന്തൊക്കെ കുഴപ്പമുള്ളവിടെ കൊണ്ടു നോക്കട്ടെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി നോക്കി, പക്ഷേ കയറത്തില്ല. ഇവിടെ ഒന്ന് കിടന്ന് സ്പിൻ ആവുക. കുറെ സ്നോ മാറ്റണമല്ലോ ഈശ്വര, ഇതിപ്പോ എങ്ങനെ മാറ്റുക? ഇവിടുന്ന് സ്നോ ഒതുക്കാതെ ഈ ട്രെയിലർ എടുക്കാൻ പറ്റില്ല. ഇവിടെ എന്നാ അലമ്പ ഉണ്ടാക്കിയിട്ടേക്കുന്നേ. നമുക്ക് വണ്ടി പോകേണ്ടവർക്കൊന്ന് വണ്ടി ട്രെയിലർ എടുക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും ആക്കിയിട്ടണ്ടേ. ഒരു രക്ഷയില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നാണ്. കമ്പനിയിൽ വിളിച്ചു, കമ്പനിയും മെസ്സേജ് അയച്ചു, വലിയ റെസ്പോൺസ് ഒന്നും അവർ തരുന്നില്ല. മിക്കവാറും ഞാൻ ഈ ട്രിപ്പ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാനാണ് ചാൻസ്. കാര്യം ആ സൈഡിൽ നിന്ന് വണ്ടി കൂമ്പാര അവർ കൂട്ടിയിട്ടത് കാരണം ഇങ്ങനെ കട്ടിയാ ട്രെയിലർ. ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ നമ്മൾ വിളിച്ചു, ഭയങ്കര ഈസി ആയിരിക്കുന്നു. പക്ഷെ പണി പാളി ഇത് ഇവിടെ വന്നിട്ടോ. ഇതെങ്ങനെയായാലും കയറില്ല. ഇവിടെ വീണ സ്നോ, ഇതണക്ക് കിടക്കുന്ന സ്നോ ആണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ട്രെയിലർ മേലെ കൂടെ ഓടുമ്പോത്തിന് താന്നു പോകും. പക്ഷെ ഇത് കൂട്ടിയിട്ടേക്കുന്ന കാരണം ഇതിൻ്റെ മേളിലോട്ട് പൊങ്ങി കയറത്തതേ ഉള്ളൂ. അപ്പം ഒരു രക്ഷയില്ല. ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഈ ഭാഗത്ത് കിടക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇതെന്ത് ഈ അകത്തോ അടിയിലോട്ടും കിടക്കുന്നുണ്ടല്ലോ, എങ്ങനെ അവന്മാർ മാറ്റും? കുറച്ചു നേരോടെ നോക്കിയിട്ട്, എന്തായാലും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമ്മുടെ എന്തോ കൈ വെച്ചോ ചെറിയ ശവൽ വെച്ചോ ഒന്ന് ഇത്രയും സ്നോ മാറാൻ പാടാണ്. വേറെ എന്തേലും മാർഗം ഉണ്ടാക്കണം. നമ്മളിവിടെ 2 മണിക്കൂറോളം ഇപ്പൊ വന്നിട്ട് ഒന്നും നടക്കത്തില്ല. കമ്പനി പറഞ്ഞു, ഒരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ അവസാനം ഫൈനലി പറഞ്ഞു, ഈ ട്രെയിലർ ഇവിടെ ഇട്ടിട്ട് വേറെ യാർഡിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ യാർഡിൽ ചെല്ലുമ്പം എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. നമുക്ക് അന്നേരം ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഓടിയിട്ട് നമ്മുടെ കമ്പനിയുടെ അടുത്തൊരു യാർഡുണ്ട്, ആ യാർഡിലേക്ക് പോകാം. മൊത്തം അലമ്പായിട്ട് നമുക്ക് ആക്സിൽ ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ കിടന്ന് കളിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി മൂവ് ആവില്ല. നിലത്തെ സ്നോ ഉണ്ടല്ലോ, ഭയങ്കര ഹെവി ആയിരുന്നു. എന്നു വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഹെവി സ്നോ ഉണ്ടായത് ഇവിടെ. ഭയങ്കര അതിപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഒരു ആക്സിഡന്റ് നടന്നിട്ട് മണിക്കൂറുകളായിട്ട് ഇതുവരെ റോഡ് ക്ലീൻ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. ഈ സ്നോ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രക്ക് കയറത്തില്ല. ഇവിടെ ഇതൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇവിടെ എവിടെ വേണ്ട രക്ഷയില്ല. എല്ലാം ആകെ അലമ്പായിട്ട് കിടക്കാം. ഒരു ട്രക്ക് നോക്കാതെ മൂടിപ്പോയി, എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ ട്രക്ക് കിടക്കും. അവരെ നമ്മൾ കേംബ്രിഡ്ജിലുള്ള കമ്പനിയുടെ അടുത്ത യാർഡിൽ വന്ന്. ഇവിടെയും സ്ഥിതി വലിയ കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷെ ഇവിടെ നിന്ന് നമുക്കൊരു MG ട്രെയിലർ എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഏതെങ്കിലും നല്ലോണൊക്കെ എടുക്കാൻ പറ്റുന്ന ട്രെയിലർ കണ്ടെത്തണം. ഇതൊക്കെ MG ട്രെയിലർ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങിപ്പോയി, ഇനിയിപ്പം ഓരോ ട്രെയിലറിന്റെ ബാക്ക് തുറന്നു നോക്കണം MG ട്രെയിലർ ആണോന്ന്. അപ്പൊ അങ്ങനെ പോയി ഒന്ന് ട്രെയിലർ കണ്ടുപിടിച്ചിട്ട് വരാം. ഒരു വട്ടം നടന്ന് കുറച്ച് ട്രെയിലറിന്റെ ബാക്കിൽ പോയി നോക്കി, അന്ന് MG അല്ല കിടക്കുന്നത്. കാരണം ഞാൻ ആദ്യം നോക്കുന്ന സീലുണ്ടോ എന്ന് നോക്കും, സീലില്ലാത്തതിനകത്ത് ഇപ്പം ഇറങ്ങി നോക്കും. ഇത് ഒരെണ്ണത്തിന് സീലില്ലാണ്ട് അവിടെ കിടപ്പുണ്ട്. അത് റീഫറാണ്, അത് ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഇല്ല. ഒരു ഹീറ്റഡ് വാൻ അവിടെ കിടപ്പുണ്ട്. ഇത് രണ്ടും ഇനി ഇറങ്ങിപ്പോയി നോക്കണം, ഇത് MG ആണോ എന്ന്. രണ്ടെണ്ണത്തിലെ സീലില്ല കിടപ്പും. ഒരെണ്ണം ഇതിനൊക്കെ സീലില്ലാതെ അങ്ങ് MG കിടന്നത് ഇറങ്ങിപ്പോയി നോക്കിയിട്ട് അത് ലോഡഡ് ആയിരുന്നു. കാരണം എന്തൊക്കെ കിടപ്പും. MG ട്രെയിലർ കണ്ടുപിടിക്കുക എന്നുള്ളത്, ഇതൊരു MG ട്രെയിലറാ, ഇത് നോക്കട്ടെ. അത് നമ്മൾ MG ട്രെയിലർ കണ്ടുപിടിച്ച്. പക്ഷെ ഇത് ഹീറ്റഡ് വാൻ ആണ്, ഇത് കൊണ്ടുപോകാൻ സമ്മതിക്കുന്ന അറിയത്തില്ല. 239 ട്രെയിലറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കേൾക്കണം. ട്രെയിലറിന് ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു.
ബുക്ക് ചെയ്യുന്നിടത്ത് എങ്ങനെയാണ്, നല്ല സ്നോ ഉണ്ട്. പക്ഷേ ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ടിൽ അത്യാവശ്യം സ്നോ അവിടെ ഉണ്ടല്ലോ. ഓ, ഇവിടെ ഇനി അലമ്പാകുമോ? ഇറ്റി മോനെ, കയറാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിന് നമ്പർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേറെ കണ്ടെത്തണം. ഇതൊരു ചിരിപ്പാടാണ്. ഇതിലൂടെ എത്ര സ്നോ അടപ്പുണ്ട്. അപ്പം നമ്മുടെ ഇല്ലിനോയിലേക്ക് പോകേണ്ട ട്രിപ്പ് മാറിയിട്ട് ഇപ്പം ലിമ ഒഹായോയിലേക്കായി. അതായത് ഇവിടെ നിന്ന് വെറും 5.5 മണിക്കൂറത്തെ ഡ്രൈവേ ഉള്ളൂ. മറ്റേത് നമുക്കൊരു 9.5 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ടായിരുന്നു. ആ ട്രെയിലർ നമുക്ക് ഹുക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം ഇപ്പം കേംബ്രിഡ്ജിൽ വന്നൊരു എം ജി ട്രെയിലർ എടുത്തു. ഇവിടെ നിന്ന് എം ജി ട്രെയിലറും കൊണ്ട് യു എസിൽ നമ്മൾ 5.5 മണിക്കൂർ ഓടി അവിടെ പോയി ലോഡർ ട്രെയിലോട്ട് തിരിച്ചു വരാൻ പോകണം. അപ്പം നമ്മളെ വണ്ടിയിലേക്ക് നമ്മൾ വന്നത് ഇപ്പം ഏകദേശം 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ. വണ്ടിയിൽ നമുക്ക് കുടിക്കാൻ വെള്ളമൊന്നുമില്ല. വെള്ളമില്ല ഞാൻ കാണിച്ച് തരേണ്ട വെള്ളം ഫുൾ ഐസായിരിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഐസൊക്കെ പൊട്ടിച്ചിട്ട് വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കവർ മൊത്തം ഐസായി പോയി. ഇതുണ്ടോ ഇതിനകത്ത് ഒരു കവറിനകത്തുള്ള എല്ലാ വാട്ടറും എല്ലാ വെള്ളവും ഐസായിട്ടിരിക്കുക വന്നപ്പോഴത്തേന്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് 2 കുപ്പി പൊട്ടിച്ച് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ചെറിയ ഇതുള്ളതുകൊണ്ട് ഒഴിച്ചുകൊണ്ട് ഈ കെറ്റിലിനകത്താക്കി ഇപ്പം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ പക്ക ഐസായിട്ടിരിക്കുക. എൻ്റെ മേൽഭാഗത്ത് കുറച്ചുണ്ട്. അങ്ങനെ 2-3 കുപ്പി പൊട്ടിച്ച് വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ചൂടാക്കി വെള്ളം നമുക്കിനി എന്താ ഫ്ലാസ്കിനകത്താക്കി. ഇത് ഐസായിട്ട് കുപ്പിയുടെ ഷേപ്പ് മാറിയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയാ പറ്റി. എന്തായാലും വേറെ വഴിയൊന്നുമില്ല. ഇനിയിപ്പം നമ്മുടെ വണ്ടിയിൽ ഹീറ്റ് അടിക്കുന്ന സ്ഥലത്തേക്ക് കുപ്പി ഉറക്കി ഇട്ടേക്കാം ഐസ്. അതങ്ങനെ പയ്യെ വെള്ളമാവും. അപ്പം നമ്മൾ കണ്ടത് ഓൾറെഡി ഇവിടെ ഞാൻ ഉറഞ്ഞിട്ടിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരെണ്ണവും കൂടെ അവിടെ ഇട്ടു ഇട്ടേക്കാം. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേനും അത് മെൽറ്റ് ആവും. ഇനി ഈ ഫ്ലാസ്കിനകത്ത് ഞാനിപ്പം ഈ തിളപ്പിക്കുന്ന വെള്ളം എടുത്ത് ഫ്ലാസ്കിനകത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേന് എന്ന് പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂറത്തേന് കുടിക്കാൻ വെള്ളമുണ്ടാകും. 1 ലിറ്റർ വെള്ളമുണ്ട്. തൽക്കാലം അതിനകത്ത് നമ്മൾ ഡയറക്റ്റ് കുടിക്കാൻ പറ്റില്ല. അതിനകത്ത് കുറച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടി മറ്റേ കുപ്പിയുടെ വെള്ളം മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും 3-4 മണിക്കൂറത്തേനും ഉപയോഗിക്കാൻ വെള്ളം. അതിനുശേഷം ചിലപ്പോൾ ഇത് മിക്കവാറും മെൽറ്റ് ആവുമായിരിക്കും. എന്തായാലും ഞാൻ നേരത്തെ നമ്മൾ നോക്കി എം ജി ട്രെയിലർ ഹുക്ക് ചെയ്ത് റെഡിയായി കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ലിമിക്ക് പോകാൻ പറഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഗ്ലാസ്സൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. വലിയ വൃത്തിയൊന്നും ഉണ്ടാകത്തില്ല. കാര്യം ഈ സ്നോ ആയതുകൊണ്ട് എത്ര ക്ലീൻ ചെയ്താലും ഇതേ കണക്ക് സൈഡിലെല്ലാം പിടിച്ച് തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പുറപ്പെടാം. വെള്ളം ചൂടായി. ഇനി ഫ്ലാസ്കിലോട്ട് മാറ്റിയിട്ട് നമുക്ക് വിടാം. അതായത് നമ്മളിപ്പം കുറേ ദൂരം ഓടി സ്ഥിരമായി നമ്മൾ എണ്ണ അടിക്കുന്ന പമ്പിൽ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബിൻസറിൽ ബോർഡറിൻ്റെ അടുത്ത്. ഇവിടെ നിന്ന് ബോർഡറിലേക്ക് ഒരു 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്ന് എണ്ണ അടിക്കണം. നമ്മുടെ ഗ്ലാസ് വൃത്തിയാക്കണം. ഇതെല്ലാം ഗ്ലാസ്സൊക്കെ ഉണ്ട്. ഒരു പരിവായിട്ടുണ്ട്. ഇതിപ്പോൾ ഹീറ്റഡ് മിറർ ഇല്ലെന്ന് പലരും ചോദിച്ചു. ഹീറ്റഡ് മിറർ ഉണ്ടെങ്കിലും നമുക്ക് അത് ഇങ്ങനെ ഒരുമാതിരി ബ്ലർ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ഇടയ്ക്ക് വൃത്തിയാക്കണം. അപ്പം അതുകൊണ്ട് അവിടെ ആ പുള്ളിക്കാരൻ ഗ്ലാസ് വൃത്തിയാക്കുന്നുണ്ടാവും. അതേ കണക്ക് നമ്മൾ എണ്ണ അടിക്കാനായിട്ടുള്ള 2 പമ്പിലും ഹോസും എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനൊക്കെ ഓരോ സൈഡ് ഞങ്ങൾ ഗ്ലാസ് വൃത്തിയാക്കാം. അതായത് ഓരോ വട്ടം പമ്പിൽ കയറുമ്പോഴും നമ്മൾ വൃത്തിയാക്കാറുണ്ട്. അത് മാത്രമാണ് നമുക്ക് കുറച്ച് നേരത്തിന് ക്ലിയർ കിട്ടും. വീണ്ടും പിന്നെയും പഴയപടി തന്നെ ആവും. പക്ഷെ എന്നാലും നമ്മൾ ഒരുപാട് ആവുകയാണെങ്കിൽ അടുത്ത പമ്പിൽ കയറിയിട്ട് വീണ്ടും ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കയറും. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ട്രെയിലർ കിട്ടി. ഒരു എം ജി ട്രെയിലറും എടുത്ത് യു എസിലേക്ക് പോകണം. യു എസിലെ എം ജി ട്രെയിലർ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് ഒരു ലോഡർ ട്രെയിലർ എടുത്ത് ഇന്ന് തന്നെ തിരിച്ച് കയറും. അതിന് ബോർഡർ കഴിഞ്ഞിട്ട് എനിക്ക് 1.5 മണിക്കൂർ മാത്രമേ ഓടാനുള്ളൂ. അപ്പം നമുക്ക് പോകുന്ന വഴി ഇനിയിപ്പോൾ ഇരുട്ടായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. നോക്കാം. ഇനിയിപ്പോൾ ബോർഡറിലും അത്യാവശ്യം തിരക്കായിരിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇന്നലെ ഇറങ്ങാത്തവരെല്ലാം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാര്യം അതാണ് പമ്പിലൊക്കെ ഇത്രയും തിരക്ക്. പമ്പിലുണ്ട് നമ്മളെല്ലാം 2-ാമതൊന്നും കിടക്കുന്നു. നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും ഒന്നും ഉണ്ടാകത്തെയാണ്. പക്ഷേ പമ്പിലുമൊക്കെ തിരക്കാണ്. അപ്പോൾ എന്തായാലും ബോർഡർ കഴിഞ്ഞിട്ട് നമുക്കവിടെ പോയി ട്രെയിലർ എടുത്തിട്ടൊക്കെ കാണാം. ഗ്ലാസിൻ്റെ അഴുക്കുണ്ടോ? മൊത്തം ഇപ്പോൾ വൃത്തിയാക്കി റെഡിയാക്കുന്നുണ്ടായിരിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ എന്നിട്ട് ഗ്ലാസ് വൃത്തിയായിട്ട് കാണാം. അപ്പം നമ്മുടെ എണ്ണടിയും ഗ്ലാസ് വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞ ഗ്ലാസ് ഉണ്ട്. അത്യാവശ്യം വൃത്തിയായി. എത്ര നേരത്തേന് ഉണ്ടാവും എന്നൊന്നും ചോദിക്കരുത്. എത്ര നേരം വരെ പോകും അത്രയും നേരം വരെ നമുക്കിങ്ങനെ പോകാം. എന്നിട്ട് മൂവ് ചെയ്യാം. നമുക്ക് നമ്മളിപ്പോൾ ഒരു റെസ്റ്റ് ഏരിയയിൽ വന്നിടക്കി എന്ന് പറഞ്ഞാൽ ട്രിപ്പ് നമ്മൾ ഇങ്ങനെ പറന്നു പോവാ. സൈഡിൽ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തിട്ട് ഓടി വരുവാ. ഇങ്ങനെ കാറ്റാ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ സമയമില്ല. ഇപ്പൊ നമ്മൾ
ബോർഡർ എല്ലാം കഴിഞ്ഞ് കുറച്ച് ദൂരമായി. അപ്പൊ ഒന്ന് വാഷ്റൂമിൽ പോണായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മുടെ റെസ്റ്റ് ഏരിയ തൊട്ടടുത്ത് ബോർഡർ കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോ വന്ന റെസ്റ്റ് ഏരിയ നിർത്തി. പാർക്കിംഗിലൊന്നും നിർത്തിയില്ല, പെട്ടെന്ന് അതിന്റെ വാതൊക്കെ തന്നെ നിർത്തിയിട്ട് പെട്ടെന്ന് ഓടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു പോയിരുന്നു. ആവശ്യത്തിൽ പാർക്കിംഗ് ഉണ്ട്, നല്ലൊരു റെസ്റ്റ് ഏരിയ ആയിരുന്നു. ഇനി നമുക്കൊരു 90 കിലോമീറ്ററും കൂടെ ഉള്ളു ലൊക്കേഷനിലേക്ക് എത്താനായിട്ട്. അങ്ങനെ നമ്മളിപ്പം ലൊക്കേഷനിൽ ചെന്ന് ട്രെയിലറൊക്കെ സ്വിച്ച് ചെയ്ത് ഇപ്പം തിരിച്ച് നമ്മൾ നമ്മുടെ കാനഡ ബോർഡറിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിക്ക് നമുക്കിനി ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് കയറണം, നമ്മുടെ ബോർഡർ ക്രോസിലുള്ള പേപ്പർ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാങ്കർ ഇങ്ങോട്ട് വീണ്ടും ഗ്ലാസ് വൃത്തിയാക്കാനായിട്ട് നിർത്തി. ഗ്ലാസ് വൃത്തിയാക്കൽ മാത്രമല്ല, നമുക്കിവിടുന്ന് ഇതെടുക്കണമായിരുന്നു, ഇത് ബോർഡർ ക്രോസിലുള്ള പേപ്പർ എടുക്കണമായിരുന്നു. അപ്പോൾ ഈ ലൗസിൽ നിർത്തി പേപ്പറും എടുത്ത് നമ്മുടെ ഗ്ലാസും വീണ്ടും വൃത്തിയാക്കി ഇനി ഇവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് ഒന്നും ബോർഡർ കയറാനായിട്ട്, തിരിച്ച് ബോർഡർ കയറി വേണം. നമ്മൾ എന്തായാലും ലൊക്കേഷനിലെത്തില്ല, ഓടിക്കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മളിവിടെ എന്താ പറഞ്ഞാൽ ഞാൻ ഗ്ലാസ് കഴിയാനും പേപ്പർ എടുക്കാനൊക്കെ നിർത്തി നിർത്തിയതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ആഹാരം കൂടെ കഴിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പുറപ്പെടാൻ. ഇവിടെ നിന്ന് ഇനി എന്തായാലും നമ്മൾ ബ്രാൻഫോർഡ് വരെ എത്തില്ല, കാര്യം നല്ല ഉറക്കം വരുന്നുണ്ട്, ഫുഡ് ചൂടായിട്ടുണ്ട്. പെട്ടെന്ന് നിർത്തിയൊരു ക്വിക്ക് സ്റ്റോപ്പാണ്. അപ്പോൾ അവിടെ തന്നെ പെട്ടെന്ന് ഫുഡും കഴിച്ചിട്ട് നമുക്ക് ഫുഡും കൂടെ കഴിച്ച് പെട്ടെന്ന് വിടുകയും ചെയ്യാം. നമുക്ക് ഇച്ചിരി ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ചപ്പാത്തി. നമ്മൾ തിരിച്ച് വീണ്ടും അതാണ്ട് കാനഡ ബോർഡറിൽ വന്ന് കിടക്കുകയാണ്. ഇന്നത്തെ ഈ ട്രിപ്പിൽ വെറും 4 മണിക്കൂർ മാത്രമാണ് നമ്മൾ US ൽ ഉണ്ടായിരുന്നത്. അതായത് അങ്ങോട്ട് കയറി 2 മണിക്കൂറോളം വണ്ടി ഓടിച്ച് അവിടെ പോയി നമ്മുടെ MD ടൈലർ ഇട്ട് അടുത്ത് ലോഡ് എടുത്തു, തിരിച്ചു വരുന്ന വഴിക്ക് എന്താ നേരത്തെ ഗ്യാസ് സ്റ്റേഷനിൽ കയറി വീണ്ടും എൻ്റെ കാനഡ ബോർഡറിൽ വന്നു. ഇനിയിപ്പോൾ കാനഡയിലോട്ട് കയറി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ എനിക്ക് ഇനിയും 3.5 മണിക്കൂറുണ്ട്. പക്ഷേ ഇപ്പം തന്നെ സമയം 1.5 1.5 കഴിഞ്ഞു, ഉറക്കം വന്നിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബോർഡർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ റെസ്റ്റ് ഏരിയയിൽ തന്നെ കയറി കിടന്നുറങ്ങാൻ പോകും. രാത്രി ആയതുകൊണ്ട് കൗണ്ടർ കുറവാണ്, ഒരുപാട് കൗണ്ടറും ക്ലോസ്ഡ് ആണ്, റെഡിൽ എഴുതിയിരിക്കുന്ന എല്ലാം ക്ലോസ് എന്ന് കിടക്കും. അപ്പം ഒന്നിടട്ടൊന്നിടട്ടോ, ഇപ്പം അപ്പുറത്തെ കൗണ്ടർ ഉണ്ട്, അതിൻ്റെ നടുക്കില്ല, ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്ന ലൈനിൽ നിന്ന് ഏകദേശം 3-4 കൗണ്ടർ ക്ലോസ്, അത് കഴിഞ്ഞിട്ട് 1 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഡിലേ ആകുന്നുണ്ട്, സമയം എടുക്കുന്നു. അപ്പം നമുക്ക് ഉറക്കം വന്നിട്ട് മേല ഈ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊരു 48 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ നമുക്കൊരു റെസ്റ്റ് ഏരിയ വരും, അതായത് നമ്മുടെ ഒരു ഓൺ റൂട്ട് വരും. ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്, എന്നിട്ട് ബാക്കി ഈ കാര്യമൊക്കെ നാളെ നോക്കാം. അപ്പോൾ ഇന്നത്തെ കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീർക്കുകയാണ്. ബാക്കി നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നാളെ ഇത് ഈ ലോഡ് ഇപ്പോൾ കൊണ്ടുവന്ന സാധനം നമ്മുടെ ബ്രാൻഫോർഡും സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് നാളെ ചിലപ്പം പിന്നെ വേറെ ഒന്നും ഉണ്ടായിരിക്കത്തില്ല, നാളെ തിരിച്ച് വീട്ടിൽ പോകും. വന്നിട്ട് വീണ്ടും ബുധനാഴ്ചയാണല്ലോ അറിയാം. അപ്പോൾ നാളെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ബുധനാഴ്ചയായി, ഇന്നിനിപ്പോൾ ഇനിയൊന്നും ഉണ്ടാകത്തില്ല, ഇനിയിപ്പോൾ വ്യാഴാഴ്ച ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നാളെ അതിൻ്റെ കൂടെ കണ്ടിന്യൂസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ പോയിട്ട് വീണ്ടും വ്യാഴാഴ്ച ഇറങ്ങുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.